ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നവമാധ്യമത്തിലൂടെ വിശുദ്ധ ആരാധനയിൽ പങ്കാളികളായി തീരുന്ന എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മളായിരിക്കുന്ന ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തണം, തലകളെ ഉണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിങ്കൽ കൂടെ അനന്തമായിട്ട് ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിന്റെ മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിനായി സ്തുതിക്കുന്നു. ഓരോ പുതിയ പ്രഭാതത്തിനും അവിടുത്തെ വിശ്വസ്തയെ കുറിച്ചും അവിടുത്തെ സ്നേഹത്തെ കുറിച്ചും കരുതലെ കുറിച്ചും ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ വലിയവരായിരിക്കും ദൈവം ഞങ്ങൾക്കായി ഒരുക്കുന്ന ഭാഗ്യത്തിനായിട്ടും പദവികൾക്കായിട്ടും ഞങ്ങളുടെ സ്തുതികളെ ദേശത്തിന്റെ വിവിധ ഇടങ്ങളിലായിരുന്നുകൊണ്ട് ഈ നവമാധ്യമത്തിലൂടെ അങ്ങേ ആരാധിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കായി സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നതുമാക്കി തരണം. അവിടുത്തെ നന്മകളാൽ ഗുണങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മാവിനാൽ ഞങ്ങളെ ബലപ്രാപ്തിയും ഞങ്ങളുടെ സ്തുതിയും സ്തോത്രവും അവിടുന്ന് സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ട് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ആധ്യോടൊപ്പം അവിടുത്തെ ദിവസാനത്തിന്റെ മറവിൽ അവിടുന്ന് ഞങ്ങൾ എല്ലാവരെയും മറക്കി പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്കായിട്ട് ഞങ്ങളെ തന്നെ ഒരുക്കുവാണം. അവിടെ ഞങ്ങളെ സഹായം പ്രാർത്ഥിക്കുന്നു. അലസനായിട്ടല്ല കർത്താവേ, പ്രത്യാശയോടെ കൂടെ ഇരുന്ന് കർത്താവേ അങ്ങനെ ആരാധിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കൃപയെ ഞങ്ങളെ പൂജ പ്രാർത്ഥിക്കുന്നു. സകല മാനവ മഹത്വം കിടക്കണം. സകല ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായിട്ട് ജ്ഞാനകീർത്തനങ്ങളിൽ നാലാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ നാലാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം.
നിങ്ങൾക്ക് ഹൃദയം സമാധാനം ഉണ്ടാകട്ടെ. ഇത് നമ്മുടെ പ്രവൃത്തിയില് ചിന്തയില് നോട്ടത്തില് വിചാരങ്ങളിലൊക്കെ
ദൈവത്തിന് അനിഷ്ടമായിരിക്കുന്നത് നാം ഓരോരുത്തരും ചിന്തിക്കും. നമ്മുടെ പാപം എത്ര കടിച്ചുമപ്പായിരുന്നാലും അതിനെ ഹിമ പോലെ വെളുപ്പിക്കുമെന്ന് എന്നെ ചിന്തിക്കുന്ന സ്വർഗീയ പിതാവിന്റെ അനുപസന്ധയിലാണ് നാം എടുത്തു വന്നിരിക്കുന്നത്. നമ്മെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിന്റെ കുറവുകളെ ഏറ്റുകൊടുത്ത് ഒരു നിമിഷം മൗനമായിട്ട് ദൈവത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായിട്ട് ഏറ്റു പറയാം. നാലാമത്തെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുകാരായിരുന്നു പിതാവുത്തിന്റെ പരിശുദ്ധാത്മാവായുള്ള സർവശക്തനായ ദൈവമേ, വിചാരത്തിലും വാക്കിലും ക്രിയയിലുമുള്ള ഞങ്ങളുടെ കഠിന കുറ്റം നിമിത്തം ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്നതിനു ഭാവി ഏറ്റു ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സർവാശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിച്ച് സകല ദോഷത്തിൽ ഞങ്ങളെ വിട്ടുവെച്ച് സകലാവനമേലും ഉറപ്പിച്ചു കിടപ്പെടുത്തി നിത്യജീവനിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. ആമേൻ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്, എന്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. മരുഭൂമിയും ഈ ലെബനോനും തുടങ്ങി ഫ്രാത്ത് എന്ന മഹാനദി വരെയും ഹിത്യരുടെ ദേശമൊക്കെയും പടിഞ്ഞാറ് മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിരായിരിക്കും. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ജനത്തിന് അവകാശമാവിഭാഗിക്കും. എൻ്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യവുമുള്ളവനായി മാത്രം ഇരിക്കുക.
ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്നും നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നതുപോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്ക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വായിച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു. ദൈവമേ നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 18 സങ്കീർത്തനം 1-6 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ബലമായ യഹോവയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും ചെയ്യും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കെണികളിൽ എന്നെ തുടർന്ന് പിടിച്ചു. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമീൻ. So from now on we regard no one from a worldly point of view. Though we once regarded Christ in this way, we do so no longer. Therefore, if anyone is in Christ, the new creation has come. The old has gone, the new is here. All this is from God, who reconciled us to himself through Christ and gave us the ministry of reconciliation. That God was reconciling the world to himself in Christ, not counting people's sin against them. And he has committed to us the message of reconciliation. We are therefore Christ's ambassadors, as through God we are making his appeal through us. We implore you on Christ's behalf, be reconciled to God. God made him who had no sin to be sin for us, so that in him we might become the righteousness of God. Here ends the second reading. ഈ വിശുദ്ധ ആരാധനയിൽ വായ്പാ നിശ്ചയിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം, വിശുദ്ധ മർക്കോസ് സുവിശേഷം 6:7-13 വരെയുള്ള തിരുവചനം. വിശുദ്ധ മർക്കോസ് സുവിശേഷം 6:7-13 വരെയുള്ള തിരുവചനം ശ്രദ്ധയോടെ കേട്ടു. അനന്തരം അവൻ 12 അടുക്കെ വിളിച്ചു, അവരെ 2 അയച്ചു. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവർക്ക് വഴിക്ക് വടിയല്ലാതെ ഒന്നും എടുക്കരുത്, അപ്പവും പൊക്കണവും വടിശീലയിൽ കാശു കരുത്, ചെരുപ്പ് ഇട്ടുകൊള്ള, 2 വസ്ത്രം ധരിക്കരുത് എന്നിങ്ങനെ അവരോട് കൽപ്പിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ അവിടെ വിട്ട് പുറപ്പെടുവോളം അതിൽ തന്നെ പാർപ്പിൻ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെ നിങ്ങളുടെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ അവിടെ വിട്ട് പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി അവർക്ക് സാക്ഷ്യത്തിനായി ഉടഞ്ഞുകളയും എന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടേണം എന്ന് ശ്രമിച്ചു. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകർ രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. നാം വായിച്ചു കേട്ടത് നമ്മുടെ കഥാവായിരിക്കുന്ന യേശു മിശിഹായുടെ വിശുദ്ധ സുവിശേഷം. ക്രിസ്തുവെ, അങ്ങേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ദൈവ വചന കേൾപ്പിക്കുന്നവയെ ഒരുക്കുന്നതിന് മുമ്പായിട്ട് ജ്ഞാനകീർത്തനങ്ങളിൽ 191 കീർത്തനം നമുക്ക് ചെന്നുപാടാം. ജ്ഞാനകീർത്തനങ്ങളിൽ 191 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം.
പരിശീലകർ കളിക്കളത്തിന് പുറത്തു നിന്ന് ആദ്യം മുതൽ അവസാനം വരെ കളിക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതും കളിയുടെ ഗതി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതുമാണ്. കൃത്യമായിരിക്കുന്ന പരിശീലനങ്ങൾക്ക് ശേഷമാണ് അവർ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് ഫുട്ബോൾ മാമാങ്കത്തിനായിട്ട് കളിയുടെ അരങ്ങിലേക്ക് ഇറങ്ങുന്നത്. അപ്രകാരം തന്നെ ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗത്ത് യേശു തന്റെ ശിഷ്യന്മാരെ മതിയായിരിക്കുന്ന പരിശീലനം നൽകി അവർക്ക് അധികാരങ്ങൾ നൽകി ആവശ്യമായിരിക്കുന്ന ഉപദേശങ്ങൾ നൽകി അവരെ അയക്കുകയാണ്. ക്രിസ്തുവിന്റെ സ്ഥാനാധിപതികളായിട്ട് പ്രേക്ഷിത പ്രവർത്തനത്തിന് യാത്രയാകുകയാണ് പന്തിരുവർ. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഘോഷിക്കുകയാണ് ഇവൾ. ക്രിസ്തുവിന്റെ പ്രതി രൂപങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടെ ക്രിസ്തുവിന്റെ സ്ഥാനാപതി എന്ന് പറയുന്നത് വളരെ അധികാരമുള്ള ഒരു പദവിയാണ്. റോമൻ ഭരണകാലത്ത് കൈസർ നിയമിക്കുന്ന പ്രസ്ബിറ്റേഴ്സ് എന്ന പദവിയാണ് സ്ഥാനാപതിയായിട്ട് കണക്കാക്കുന്നത്. അതിന്റെ 70-ാമത്തെ വാക്യത്തിൽ പൗലോസും ക്രിസ്തുവിന്റെ സ്ഥാനാധിപതിയായി പ്രവർത്തിക്കുന്നു എന്ന് അവിടെ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ ക്രിസ്തുവിന്റെ സ്ഥാനാധിപതികളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവജനമായിരിക്കുന്ന നാം ക്രിസ്തുവിന്റെ മൂല്യങ്ങളെ പുറപ്പെടുവിക്കുന്നവരായി തീരണമെന്നുള്ള വലിയ ദൗത്യം എന്നിലും നിങ്ങളിലും നിക്ഷിപ്തമായിരിക്കുകയാണ്. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ മത്തോസിനുശേഷം 6-ാം അധ്യായത്തിന്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ചില ചിന്തകൾ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ധ്യാനിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ദൈവജനമെന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ പ്രതിപുരുഷന്മാരാണ്. ദൈവജനമെന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ പ്രതിപുരുഷന്മാരാണ്. സ്ഥാനാധിപതികളുടെ പ്രത്യേക ദൗത്യം അവരുടെ സ്ഥാനാരോഹണത്തോടൊപ്പം വന്നു ചേരും. അതായത് സ്വന്ത നാടിന്റെ പ്രതിപുരുഷനായിരിക്കുക, സ്വന്ത നാടിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. അതുകൊണ്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളായിരിക്കുന്ന ക്രിസ്ത്യാനികളായിരിക്കുന്ന നമ്മുടെ പൗരത്വം ദൈവരാജ്യത്തിലാണ് എന്നത് ഒരിക്കലും മറന്നുപോകരുത്. ഈ ലോകത്ത് ജീവിക്കുന്ന ക്രിസ്തുവിന്റെ അനുയായികൾ ദൈവരാജ്യത്തിന്റെ പ്രതിപുരുഷന്മാരാണ്. അതുകൊണ്ട് പ്രതിപുരുഷന്മാർ എന്നതുകൊണ്ട് നാം ക്രിസ്തുവിന്റെ വക്താക്കളെന്ന് ലോകം നമ്മിലൂടെ തിരിച്ച് അറിയപ്പെടേണ്ടതായിട്ടുണ്ട്. വേദപുസ്തകത്തിൽ പഴയ നിയമകാലത്ത് പ്രവാചകന്മാരെ ദൈവത്തിന്റെ വക്താക്കളായിട്ട് പ്രവർത്തിച്ചു. അവർ ദൈവത്തിന്റെ വാക്കുകളെ ജനത്തെ അറിയിക്കുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടെ പുതിയ നിയമത്തിൽ ക്രിസ്തുവിൽ നിന്ന് അധികാരവും അതിനൊത്ത ആത്മബലവും കൊണ്ട് ഇവിടെ ശിഷ്യന്മാർ യാത്രയാകുമ്പോൾ അവർ ക്രിസ്തുവിന്റെ പ്രതിരൂപങ്ങളായിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. 6-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോഴൊക്കെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് നാം
അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. ക്രിസ്തുവിന്റെ അധികാര വിപുലീകരണം നടക്കുമ്പോൾ ശിഷ്യന്മാർ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ പിതാവെന്ന അധികാരത്തിന്റെ തിരുനാളമായിട്ട് തീരുകയാണ്. അവരെ അയക്കപ്പെടുന്നത് ഈ രണ്ടായിട്ടാണ്. അത് സുവിശേഷ ദൗത്യത്തിനും സാക്ഷ്യത്തിന്റെ അടയാളത്തിനുമായിട്ട് കാണുകയാണ്. പൗലോസിന്റെ സുവിശേഷ യാത്രയിൽ 70 പേരെ അയക്കുന്നതും തുടർന്നുള്ള ആദിമ സഭയുടെ പ്രവർത്തനത്തിലും കാണപ്പെടുന്നു. അതുകൊണ്ട് ക്രിസ്തു ഇതിലൂടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു കൂട്ടായ പ്രവർത്തനമാണ് ആരംഭിക്കുന്നത്. ഒരുമിച്ച് പ്രചോദിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിനാൽ ക്രിസ്തുവിന്റെ ദൗത്യം പൂർണ്ണമാക്കുന്നു എന്നത് മറന്നുപോകുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് ക്രിസ്തുവിന്റെ അധികാരം ഉൾക്കൊള്ളുന്നവരായ നാം ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കായി കൂട്ടായി പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സഭയുടെ ബലം പരിശുദ്ധാത്മാ ശക്തിയാൽ ഒരുമനപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ്. നമ്മുടെ ദൈനംദിന ജീവിതയാത്രകളിൽ പ്രവർത്തന മണ്ഡലങ്ങളിൽ ക്രിസ്തുവിന്റെ പ്രതിപുരുഷന്മാരായി പ്രവർത്തിക്കുവാൻ നമുക്കോരോർക്കും സാധിക്കണം. യേശു ഇവിടെ ഈ രണ്ടായിട്ട് അവരെ അയക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവരാജ്യത്തിന്റെ ദൗത്യം ലോകത്തോട് പ്രസംഗിക്കുവാനായിട്ട്. ദൈവജനം ദൈവരാജ്യത്തിന്റെ പ്രതിപുരുഷന്മാരായിട്ട് ഈ ലോകത്തിൽ വെളിപ്പെടുവാനായിട്ട് സകല അധികാരങ്ങളും നൽകി അശുദ്ധാത്മാക്കളുടെ അധികാരം നൽകി വന്നിരുവരെ യേശു ഇവിടെ അയക്കുകയാണ്. എന്നെ ഈ ഭൂമിയിൽ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവജനമായിരിക്കുന്ന ഞാനും നിങ്ങളും ദൈവരാജ്യത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി നമ്മുടെ ശുശ്രൂഷകളെ നിവർത്തിക്കേണ്ടതായിരിക്കും. നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ശുശ്രൂഷകളിൽ നമ്മുടെ നടപ്പിലൊക്കെ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരായിട്ട് ഈ ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവമക്കളായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് സാധിക്കണമെന്നതാണ് ക്രിസ്തു നമ്മളോട് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ ചിന്ത. 2, ദൈവജനം എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന്റെ ദൂത വാഹകമാണ്. ദൈവജനം ദൈവരാജ്യത്തിന്റെ ദൂത വാഹകമാണ് എന്നതാണ് രണ്ടാമത്തെ ചിന്ത. ഇവിടെ ദൈവത്തിന്റെ ജനമായ സുവിശേഷത്തിന്റെ പ്രതീകങ്ങളായിട്ട് ഈ ലോകത്തിൽ നിലകൊള്ളുമ്പോൾ സന്ദേശങ്ങൾ അറിയിക്കുക എന്ന് മാത്രമല്ല അതുപോലെ ജീവിക്കുക എന്നതും ഒരു വലിയ സാക്ഷ്യമാണ്. ഇവിടെ പന്തിരുവർ വലിയ സുവിശേഷ ദൗത്യത്തിന് ആരംഭം കുറിച്ചു. യേശുക്രിസ്തുവിന്റെ ദൂതെന്ന് പറയുന്നത് മാനസാന്തരപ്പെടുക എന്നതാണ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നതാണായിരുന്നു യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ദൂത എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിങ്കിലേക്ക് തിരിയുക എന്ന് അനേകർ നമ്മെ അറിയിച്ചെങ്കിലും അത് ചെവിക്കൊള്ളാതെ പോയാൽ നമ്മുടെ ചുറ്റുമുള്ള കല്ലുകൾ നമ്മോട് ചോദിക്കുന്ന ഒരവസരം. അതുകൊണ്ട് ദൈവരാജ്യം എന്ന് പറയുന്ന ആ നീതിസൂര്യനായിരിക്കുന്ന ക്രിസ്തുവിങ്കിൽ നിന്ന് ഊർജം പ്രാപിച്ച് പ്രവർത്തിക്കുന്ന വെളിച്ചങ്ങളായിട്ട് ശിഷ്യന്മാരും അവരുടെ ജീവിതങ്ങളുമൊക്കെ മാറി. ഇവിടെ യേശു പന്തിരുവരെ
അവരെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ഒരു സന്ദേശം അഥവാ ധൂമുണ്ടായിരുന്നു. മനസ്സാന്തരപ്പെട്ടു എന്ന് പറഞ്ഞ വലിയ യേശുക്രിസ്തുവിന്റെ ജീവിതവും ഇത് തന്നെ അവരെ പഠിപ്പിച്ചു. അതിനാൽ ഏത് ജീവിതത്തിന്റെ അനുഭവങ്ങളിലും അവർ തളരാതെ അവരുടെ പ്രവർത്തനത്തിന്റെ മണ്ഡലങ്ങളിൽ വിജയം കണ്ടു. നാം ആയിരിക്കുന്ന ദേശത്ത്, നാം ആയിരിക്കുന്ന നമ്മുടെ സഭയിൽ, നാം ആയിരിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ, നാം ആയിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ക്രിസ്തുവിന്റെ ദൂത് നിർവഹിക്കുക എന്ന വലിയ ദൗത്യം എന്നിലും നിങ്ങളിലുമൊക്കെ നിഷിദ്ധമായിരിക്കുന്നു എന്നത് മറന്നുപോകുവാൻ പാടില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ ദൈവരാജ്യത്തിന്റെ ജീവനുള്ള പാത്രങ്ങളാണ് കുശലന്റെ കയ്യിലെ തളിമണ്ണ് പോലെ പാവം നമ്മളെ ഉടച്ച് പണിത് ദൈവത്തിന്റെ അധികാരം നൽകി അവന്റെ സന്ദേശം അറിയിക്കുവാൻ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണ്? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ക്രിസ്തു ഏൽപ്പിച്ചിരിക്കുന്ന ദൂത് എന്താണ് എന്നത് ഒരിക്കലും മറന്നുപോകുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഈ വലിയ ദൂതുവാഹകനായി തീരുവാൻ ദൈവമക്കളായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ഇവിടെ പന്തിരുവരവിടെ ശുശ്രൂഷയുടെ അവസാനത്ത് കാണുന്നുണ്ട് അവിടെ 12-13 വാക്യങ്ങൾ. അങ്ങനെ അവർ പുറപ്പെട്ട് മനസ്സാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. നമ്മെ കർത്താവ് ദൈവത്തിന്റെ സ്വന്തം ജനമായിട്ട് ഈ ഭൂമിയിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന് നമ്മെ കുറിച്ചുള്ള പദ്ധതികൾ ഈ ഭൂമിയിൽ നിറവേറ്റേണ്ടതായിട്ടുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇന്നും ദേശത്തിന്റെ നാലായിടങ്ങളിൽ പാർക്കുന്ന അനേകർ ക്രിസ്തു ആര ക്രിസ്തുവിനെ കുറിച്ച് അറിയാത്ത അനേകരെന്ന് വടക്കേന്ത്യയുടെ അനേകം ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് നാം കണ്ടുമുട്ടുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരോട് ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് ഒരു വാക്ക് പറയുവാൻ ദൈവമക്കളായിരിക്കുന്ന ഞാനും നിങ്ങൾ തയ്യാറാണ്. അതിന് മടിയുള്ളവരായിട്ടുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ചും ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആ വലിയ ദൗത്യതകളെ കുറിച്ചും മറ്റുള്ളവരോട് ലജ്ജയില്ലാതെ സുവിശേഷത്തിന്റെ കാതലായിരിക്കുന്ന സന്ദേശം പ്രഖ്യാപിക്കുവാൻ ദൈവജനമായിരിക്കുന്ന എനിക്ക് നിങ്ങൾ ശ്രമിക്കും. അതിനായിട്ടാണ് ക്രിസ്തു നമ്മെ വിളിച്ചത്. ആ വലിയവരെ ഏറ്റെടുത്തു ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുക, ക്രിസ്തുവിന്റെ സ്ഥാനാധിപതികളായിരിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിങ്ങളെയും സഹായിക്കുവാനാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളൊക്കെ പ്രഖ്യാപിക്കാം. സർവകാശത്തിലുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ ഉപകർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ചു, പൊന്തിയോ പിലാത്തോസിനെ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു കിടക്കുന്നു, അവൻ പാതാളത്തിലേക്ക് മൂന്നാം ദിവസം മരിച്ചതിനെ ഉയർത്തി, അവൻ സ്വർഗത്തിലേക്ക് സർവശക്തനായ അവിടെ നാം ജീവരെ
വിശുദ്ധ കാവലികാസഭ വിശുദ്ധ പാഠസംസ്കൃതം പാപമോചനത്തിന് ശരീരത്തിന്റെ പരിധാനത്തിന് നിത്യജീവനെ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മനാൾ കൊണ്ടാടിയ മിസ് അനറ്റ് സി തോമസ്, മാസ്റ്റർ ചാർലി ജോസഫ് ജോ, മിസ്റ്റർ വിൽസൺ ജോ ജന്മദിനത്തിലൂടെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സഭയുടെ പേരിലും കമ്മിറ്റിയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലുമുള്ള എല്ലാ പ്രാർത്ഥന നിർഭരമായിരിക്കുന്ന ആശംസകളും ഭാവങ്ങളും നേരുന്നു. പുതിയ വർഷങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെയും നന്മയുടെയും കൃപയുടെയും വർഷമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട മക്കളെ, ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തലമുറ തലമുറയായി ഞങ്ങളുടെ സഖേതവും ഞങ്ങളുടെ കോട്ടയുമായിരുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സഖി എന്ന കവിതാണ് അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിനായിട്ട് നന്ദിയോടുകൂടെ ഞങ്ങളുടെ ജന്മദിനത്തിലൂടെ പുതിയ വർഷത്തിലേക്ക് ഉപേക്ഷിക്കുന്ന ഞങ്ങളെല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവിടുത്തെ പുണ്യപാദപീഠത്തിലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുന്നു. കഴിഞ്ഞ വർഷക്കാലം മക്കളെ അത്ഭുതകരമായി അതിശയകരമായിട്ട് നടത്തിയതൊക്കെ ആപത്തുകളും അനർത്ഥങ്ങളും ഈ കർത്താവിന്റെ മക്കളെ വിടുവിച്ചതോ ജീവിതത്തിൽ ആവശ്യങ്ങളൊക്കെ കൂടി നിന്ന് അവിടുത്തെ പ്രിയപ്പെട്ട മക്കളെ ആശ്വാസത്തോടും ശാന്തതയോടും ഞങ്ങളുടെ കാലം കഴിപ്പാൻ
കൺവെൻഷൻ ഗീതങ്ങളിൽ 223-ാമത്തെ ഗീതം നമുക്ക് ചേർന്നതാണ്. വാർത്തകത്തിലായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ
പഠിക്കുന്ന നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവങ്ങളിലേക്ക് സമ്പൂർണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുക. അവരുടെ പുതിയ ആദ്യ ദോഷം പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ അത് ഏറ്റവും അനുഗ്രഹപൂർണമായി അവിടെ നിന്ന് ഇടയാക്കണമേ എന്ന കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന ആവശ്യ ഭാരമൊക്കെയായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. സ്വന്തമായിട്ട് ഭവനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, സ്വന്തമായിട്ട് ഭവനം പണിയുന്ന പ്രിയപ്പെട്ട മക്കൾ, തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർ, വിവാഹപ്രായത്തിൽ വീട്ടും വിവാഹം നടക്കാത്ത യവനക്കാർ, ഉപജീവന മാർഗത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, കടഭാരങ്ങളും കഷ്ടതകളും അനുഭവിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ഒക്കെയും നമ്മൾ ദൈവത്തിലേക്ക് സമർപ്പിക്കാം. സ്വർഗം നിന്റെ മക്കൾക്ക് വേണ്ടി തക്ക സമയത്ത് പുതുവഴികളെ തുറന്ന് അവിടെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. കൊറോണ വൈറസിന്റെ ആധിക്യം അനുഭവിക്കുന്ന എല്ലാ ലോക രാഷ്ട്രങ്ങളെയും ജനഭാഗങ്ങളെ ദൈവത്തിലേക്ക് സമർപ്പിക്കാം. രോഗികളായിട്ട് ആശുപത്രിയിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിലേക്ക് സമർപ്പിക്കാം. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർക്കായിട്ട്, നേഴ്സുമാർക്കായിട്ട്, ആരോഗ്യ ശുശ്രൂഷ പ്രവർത്തകർക്കായിട്ട്, സന്നദ്ധ പ്രവർത്തകർക്കായിട്ട്, സാമൂഹിക മത നേതാക്കൾക്കായി പ്രാർത്ഥിക്കുന്ന അതായത് അവിടുത്തെ അദർശ്യമേറെ കരം നീട്ടി ഈ വലിയ മഹാമാരിയിൽ നിന്ന് ഞങ്ങളുടെ ദേശത്തെയും ഞങ്ങളുടെ ജനതയെയും അവിടുന്ന് വീണ്ടെടുക്കണമേ എന്ന് കർത്താവിനോട് നാം പ്രാർത്ഥിക്കുന്നു. നാം ഉൾപ്പെടുന്ന നമ്മുടെ മഹാടവയ്ക്കായിട്ട്, മഹാടവയിലെ എല്ലാ അച്ഛന്മാർക്കായും ഉപദേശിമാർക്കായും മിഷണറിമാർക്കായിട്ട് സിസ്റ്റേഴ്സിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാടവയ്ക്ക് നേതൃത്വം അഭ്യുന്നത ദേവനെ കുടുംബമായിട്ട് ദൈവരുടെ സമർപ്പിക്കാം. ദൈവരാജ്യത്തിന്റെ വിശ്വസ്തതയ്ക്ക് വേണ്ടി തങ്ങളാൽ ആവോളം പ്രയത്നിപ്പാനായിട്ട് അവിടുത്തെ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാടവയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ ശുശ്രൂഷകളെയും ദൈവരുടെ സമർപ്പിക്കാം. നാം അധിവസിക്കുന്ന നമ്മുടെ ദേശത്തിനായിട്ട്, രാഷ്ട്രത്തിനായിട്ട്, സംസ്ഥാനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ, സംപ്രീതി വർദ്ധിച്ചു വിടരുവാൻ അവിടെ നിന്ന് ഇടയാക്കണമേ എന്ന കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളെയും ദൈവങ്ങളിലേക്ക് സമ്പൂർണമായിട്ട് സമർപ്പിച്ചു കൊടുക്കാം. നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന, നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ദൈവങ്ങളിലേക്ക് സമ്പൂർണമായി സമർപ്പിച്ചു കൊടുക്കാം. നമ്മയെ തന്നെയും നമ്മുടെ വ്യക്തിപരമായിരിക്കുന്ന ആവശ്യങ്ങളെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധി മൗനമായി നമുക്ക് നമ്മുടെ പ്രാർത്ഥന തുടരാം. ഞങ്ങളുടെ കണ്ണിനെ കണ്ണുനീരും, ഞങ്ങളുടെ കാലുകളെ വീഴ്ചയും, ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നവനായിരിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിനായിട്ട് നന്ദിയോടെ നന്ദിയോടെ കൂടെ ഞങ്ങളെ ഞങ്ങളോടൊപ്പം ഭാഗങ്ങൾ അനേക ലോകത്തോട് മൺമറിഞ്ഞപ്പോൾ ജീവനുള്ളവരുടെ ദേശത്തിന്റെ താഴെ അങ്ങയാൽ മാനസത്തിന്റെ ആരാധിപ്പാതപ്പെടും. അവിടെ നിങ്ങളെ സഹായിച്ച എല്ലാ നന്ദിയോടുകൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നത് താഴെ
Shatrushalyamunnuvee
ആത്മാവോടുകൂടി നമുക്ക് സമാധാനത്തിന്റെ ഭവനങ്ങളിലായിരിക്കാം. കർത്താവിൻ